ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂസി ഗ്രേ എന്ന് പറയുന്ന ഒരു പോയാണ്, റിട്ടൺ ബൈ വില്യം വേഡ്സ്വർത്ത്. അപ്പോൾ നമ്മൾ വില്യം വേഡ്സ്വർത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ റൈറ്റിങ്സിലും നേച്ചറിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ലൈക്ക് അദ്ദേഹത്തിൻ്റെ ഏതൊരു വർക്കും തന്നെ നേച്ചർ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലൂസി ഗ്രേ എന്ന് പറഞ്ഞൊരു പോയം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ കുറിച്ചാണ്. ഒരു കുട്ടിയും ആ കുട്ടിയുടെ ലൈഫിലുണ്ടാകുന്ന കുറേ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കവിതയിൽ ഒരു ലൂസി ഗ്രേ എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു സൗന്ദര്യം കവി ഉപമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ അവളെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് തന്നെ കൂട്ടുകാർ കാര്യങ്ങളേ ഒന്നുമില്ല. അവൾ അവളുടെ അച്ഛനമ്മ അവൾ അങ്ങനെ ഒരു ലൈഫ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ലൂസി ഗ്രേ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവളെ പെട്ടെന്ന് കാണാതാവും. അതിനെപ്പറ്റിയെല്ലാം പറയുന്ന ഒരു പോയാണ് ഈ ഒരു ലൂസി ഗ്രേ എന്ന് പറയുന്ന പോയം. അങ്ങനെ ഒരു ദിവസം ഒരു വൈകിട്ട് സമയത്ത് അച്ഛൻ മോളോട് ഇങ്ങനെ ലൂസിയോട് ചോദിക്കുകയാണ്, മോളെ മോൾക്ക് പട്ടണം വരെ പോകാമോ, അമ്മയെ സഹായിക്കാനായിട്ട് പട്ടണം വരെ പോകാമോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ ചോദിക്കുകയാണ്. അപ്പം ലൂസി ഭയങ്കര സന്തോഷത്തോട് പറയും, ആ ഞാൻ പോകാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആവുകയാണ്. അപ്പം അച്ഛൻ പറയും, ഒരു നല്ല കാറ്റൊക്കെ ഉള്ളതൊരു ദിവസമായിരുന്നു. അപ്പം അച്ഛൻ പറയും, റാന്തലെടുക്കണം, മറക്കരുത്, റാന്തലായിട്ട് വേണം പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ സന്തോഷമായിട്ട് ആ റാന്തലൊക്കെ എടുത്തിട്ട് അവളിങ്ങനെ പോവുകയാണ്. അപ്പം ഒരു ഈവനിങ് ടൈമാണ്, അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് കുറച്ച് മങ്ങി തുടങ്ങിയായിരുന്നു. അതുപോലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് നന്നായിട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞിങ്ങനെ വീണ് കിടന്ന് അത്യാവശ്യം നല്ല ഒരു കട്ടിയിൽ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വഴി കാണാൻ പറ്റുന്നില്ല, മുമ്പോട്ട് ഇതിൽ പോകുന്നു കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്നൊന്നും ഒരു ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നില്ല അവസ്ഥയിൽ നിൽക്കുക അവൾ. എങ്കിലും അവൾ അവളുടെ അമ്മയുടെ അടുത്ത് പോയി സഹായിക്കാനുള്ള ഒരു രീതിക്ക് തന്നെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നിൽക്കുക അവളിങ്ങനെ ഒരു തപ്പിത്തടഞ്ഞിനെ കയറാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ കാല് സ്ലിപ്പായി പോകും. കാരണം എന്താ വെച്ചാൽ അത്രയും ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുകയാണ്, എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ കാല് സ്ലിപ്പായി പോയിട്ട് നിൽക്കും. അങ്ങനെ അവളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വലിയ കാറ്റ് വരും. ആ വലിയ കാറ്റ് വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ കാറ്റ് ഇവിടെ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയിരുന്നു, എങ്ങോട്ടൊന്നുമില്ലാതെ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോകും. അങ്ങനെ ഈ കാറ്റ് ഇവിടെ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയ സമയത്ത് ഇവൾക്ക് വഴി, പിന്നെ ഇവിടെ എവിടെയാണ് പോയി, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് വഴിയാണ് ടൗണിലേക്ക് പോകേണ്ടതെന്നോ ഒന്നും പറയുന്നില്ല. ഇവൾക്ക് ടൗണിലേക്ക് എത്താനും പറ്റുന്നില്ല, വഴി ആകെ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി പോവുക ചെയ്യുന്നത്. അങ്ങനെ നേരം നല്ലോണം ഇരുട്ടി കഴിഞ്ഞ് അവളുടെ അമ്മ ടൗണിൽ നിന്ന് തിരിച്ചു വരുവാണ്. അവളുടെ അമ്മ നേരെ ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛനും അമ്മയും എല്ലാം കൺഫ്യൂഷനാവാണ്. ലൂസിനെ കാണാനില്ല, ലൂസിയാണെങ്കിൽ പട്ടണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്ക് ആകെ ടെൻഷനായി, എവിടെ പോയി എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ തപ്പി ഇറങ്ങുകയാണ്. ഇവിടെ തപ്പി ഇറങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ്. അതുപോലെ മഞ്ഞ് കാരണം ഇവകൾ ഇതിലെ പോയ ഒരു ഫുട് പ്രിൻ്റ് പോലും കാണാൻ പറ്റുന്നില്ല, മൊത്തം മഞ്ഞ് വീണ് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛനെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്, ഞാൻ കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ അവളോട് ഇങ്ങനെ പോകാമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ പോയത്, അതുകൊണ്ട് ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉറക്കം ഇങ്ങനെ കരയാണ്. അങ്ങനെ കരഞ്ഞ സമയത്ത് അമ്മ ഇങ്ങനെ ലൂസിയുടെ അമ്മ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഫുട് പ്രിൻ്റ് കണ്ടിട്ട്, എന്നിട്ട് അപ്പം ഇങ്ങനെ അച്ഛനോട് പറയും ഇങ്ങനെ അവളുടെ ഫുട് പ്രിൻ്റ് കണ്ടു എന്ന് പറയും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നത് ആ ഫുട് പ്രിൻ്റിനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഈ ഫുട് പ്രിൻ്റിനെ ഇവിടെ ഇങ്ങനെ ഇവരിങ്ങനെ ഫോളോ ചെയ്ത് ചെന്ന് ലാസ്റ്റ് ഒരു നദിയുടെ തീരത്തിൽ, അങ്ങനെ ആ നദിയുടെ തീരത്ത് ചെന്നിട്ട് ഇവർ നദിയുടെ സൈഡുകളിലും ഒരു അവർക്ക് പറ്റുന്ന എല്ലാ ഇടങ്ങളിലും ഇവർ ഈ ഒരു ലൂസിനെ ഒരുപാട് തപ്പും. ഒരുപാട് ഇങ്ങനെ തപ്പി നോക്കുന്ന സമയത്ത് കിട്ടില്ല, കാണില്ല. അവിടെ ആ ഒരു നദിയുടെ തീരം വരെ ഫുട് പ്രിൻ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ ഫുട് പ്രിൻ്റ് ഇങ്ങോട്ട് പോയേനോ ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇങ്ങനെ അവർ ഒരുപാട് ഇങ്ങനെ തിരഞ്ഞു നോക്കും. അവിടെ അച്ഛനും അമ്മയും ഉറക്കെ വിളിക്കും, ലൂസി ലൂസി എന്ന് ഉറക്കെ വിളിക്കും. പക്ഷേ ഒരു തിരിച്ച് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും, ഇനി നമുക്ക് നമ്മുടെ മകളെ നഷ്ടപ്പെട്ടു, ഈ ഒരു നദിയുടെ തീരത്ത് വെച്ചിട്ട് നമ്മുടെ മകളെ നഷ്ടപ്പെട്ടു എന്നവർക്ക് ഒരു ഉറപ്പ് വരും. അങ്ങനെ പോവാണ്. പക്ഷേ അവിടെയുള്ള ചിലരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസി ഒരിക്കലും മരിച്ചിട്ടില്ല, ആ ഒരു കുന്നിൻ ചെരുവകളിൽ ഇപ്പോഴും അവളുടെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. അവൾ ആ ഒരു താഴ്വാരയിൽ പലരും പല സമയത്തും അവളുടെ ഈ പാട്ട് ഇടയ്ക്കിനെ കേൾക്കാൻ പറ്റും. അത് ലൂസി ഗ്രേ തന്നെയാണ്, അവളൊരിക്കലും മരിച്ചിട്ടില്ലെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി വരുന്നത്. വളരെ ചെറിയൊരു പോയാണ്, ഇതാണ് എൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.